കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, പഴയ ബി ജെ പിയുടെ അധ്യക്ഷൻ, അദ്ദേഹം ബി ജെ പിയുടെ നേതൃനിരയെ വെറുതെ വിടുന്ന മട്ടില്ല. എല്ലാ തവണയും ഈ ഇരുതല മൂർച്ചയുള്ള വാളുണ്ടല്ലോ, ആ വാളാണ് അദ്ദേഹം എടുത്ത് പയറ്റുന്നത്. അവിടെയും കൊള്ളും, ഇവിടെയും കൊള്ളും. ബി ജെ പിക്കാർ പറയും ഇത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് പ്രതിപക്ഷത്തോട് പറയും. പ്രതിപക്ഷം പറയും ഇത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത്. ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയം, ബി ജെ പിക്കുണ്ടായ പരാജയം, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും നേതാക്കൾ ഏറ്റെടുക്കണം എന്ന വാദവുമായി അന്ന് ആദ്യം ഗഡ്കരി വന്നു. പിന്നീട് ഗഡ്കരി പറഞ്ഞു ഈ വാക്ക് പാലിക്കാത്ത നേതാക്കളെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത്. ഇതെല്ലാം ഈ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുന്നത് ഈ കുടുംബം നന്നായി നോക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് എങ്ങനെ ഈ രാഷ്ട്രത്തെ നന്നായി നോക്കാൻ സാധിക്കും, എങ്ങനെ നന്നായി ഭരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പഴയ എ ബി വി പി പ്രവർത്തകരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനൊരു ഉദാഹരണവും പറഞ്ഞു. ഞാനൊരു പഴയ നേതാവിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ എനിക്കൊരു കച്ചവടം ഉണ്ടായിരുന്നു, ആ കച്ചവടം പൂട്ടിപ്പോയി. വീട്ടിലാണെങ്കിൽ കുട്ടിയും ഭാര്യയും ഉണ്ട്, കച്ചവടം നഷ്ടത്തിലായി, രാഷ്ട്രീയം നടത്തിയത് കാരണം നേരാവണ്ണം നോക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം നൽകിയ ഒരു ഉപദേശം എന്ന് പറയുന്നത്, അങ്ങനെ സ്വന്തം കുടുംബത്തെ നോക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാഷ്ട്രീയം നന്നായി കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ സ്വന്തം കുടുംബം ആദ്യം നോക്കണം, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഇറങ്ങാൻ എന്നുള്ളത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എവിടെയാണ് ചെന്ന് കൊള്ളുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾ പറയും ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും എൻ്റെ കുടുംബം പോലും ഉപേക്ഷിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന്, അങ്ങനെ ചെയ്യാനേ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി എല്ലാം സർവസ്വവും ഉപേക്ഷിച്ച് വന്ന ചില മനുഷ്യരൊക്കെ ഇടയ്ക്കിടെ തള്ളലുകൾ നടത്തി അക്കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ. കാട്ടിൽ പോയ കഥയും വീട്ടിൽ പോയ കഥയും ചായ വിറ്റ കഥയും ഒക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് നിതിൻ ഗഡ്കരി നൽകുന്നത്. അത് എ ബി വി പിയുടെ മുൻകാല പ്രവർത്തകരോടാണ് പറയുന്നതെങ്കിലും ചെന്ന് കൊള്ളുന്നത് എവിടെയാണ് എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാമല്ലോ. അദ്ദേഹം പേരൊന്നും പറഞ്ഞിട്ടല്ല ഇക്കാലങ്ങളിൽ ഒന്നും പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ, വാക്കുപാലിക്കാത്ത നേതാക്കളുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ബി ജെ പിക്കാർ വാർത്താസമ്മേളനം നടത്തി, ബി ജെ പിയുടെ ദേശീയ വക്താവ് സംബിത് പാത്ര വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു അത് രാഹുൽ ഗാന്ധിയാണ് ഉദ്ദേശിച്ചത്. രാഹുൽ ഗാന്ധി വാക്ക് കൊടുത്തിട്ട് പാലിക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി 5 വട്ടമായിട്ടുണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലെ അവസ്ഥ. ശരിക്കും നിതിൻ ഗഡ്കരി RSS അടുത്ത തവണത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നോമിനിയായി തന്നെ ഉയർന്നു നിൽക്കുന്നു. അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉന്നയിക്കുന്നതിനേക്കാൾ ആരോപണം സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതൃത്വത്തിനെതിരെ തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടാൻ വലിയ രാഷ്ട്രീയ പരിജ്ഞാനം ഒന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കൃത്യമായി കേട്ടാൽ മതി. ഒരു വട്ടം കേട്ടിട്ട് മനസ്സിലാകാത്തവർ രണ്ടാമത് ഒരിക്കൽ കൂടി കേട്ടാൽ മതി.